എല്ലാവർക്കും ലെറ്റ്സ് ഗോ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചെന്നൈ എഗ്മോറിലാണ്. എഗ്മോർ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ എവിടുന്നായിരുന്നു കയറി? വൃദ്ധാചലം. വൃദ്ധാചലത്തു നിന്ന് നമ്മൾ കയറി ചെന്നൈ എഗ്മോറിലാണ് വന്നിറങ്ങിയത്. എഗ്മോറിൽ നിന്ന് നമ്മളിന്ന് നേരെ സെൻട്രലിനെടുത്തോട്ട് പോകണം. സെൻട്രലിനെടുത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ഫെസിലിറ്റിയാണ് ഉള്ളതെന്ന് നോക്കാം. മെട്രോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ സ്റ്റേഷൻ എവിടെയാണെന്ന് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് സ്റ്റേഷനകത്തൊന്ന് കയറി നോക്കിയിട്ട് നമുക്ക് നേരെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോവാം. ഇതാണ് നമ്മുടെ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾവശം. പണ്ട് ബ്രിട്ടീഷുകാർ പണിഞ്ഞ അതേപോലെ തന്നെയാണ് ഇതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെന്നൈയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെന്നൈയിലേക്ക് പോകാനായിട്ട് നമ്മൾ വൃദ്ധാചലത്ത് നിന്ന് ഈ വൈഗ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. നമ്മുടെ വൈഗ എക്സ്പ്രസ് ഇതായപ്പോൾ എന്താ പ്ലാറ്റ്ഫോമിലോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഡേ ടൈമിലാണ് നമ്മുടെ ട്രാവല്, അതുകൊണ്ട് നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് അല്ല, നമ്മൾ ചെയർ കാറിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ 2 മിനിറ്റ് നേരത്തേക്ക് ആണ് ഈ ട്രെയിൻ ഹാൾട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ട്രെയിനകത്ത് കയറാം. ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ സീറ്റിലിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ D4 കോച്ച്. ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ചായ പോകുന്നു പരങ്ങന്മാരെ കുടിച്ച്. ട്രെയിനകത്ത് നിന്ന് ചായ കുടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം അവിടെ അവരെത്രത്തോളം നീറ്റായിട്ടാണ് ചായ കൊണ്ടുവരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ വരുന്ന വഴിക്ക് കണ്ട കാഴ്ച അങ്ങനെയാണ്. പൊതുവെ ഇവിടുത്തെ സ്റ്റേഷനുകളിലെല്ലാം ഈ കുരങ്ങന്മാരുടെ ശല്യം ഇച്ചിരി കൂടുതലുള്ള സ്റ്റേഷനാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ ഈ ചായയും ഈ ഗ്ലാസ്സും ഒക്കെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ കുരങ്ങന്മാർ ഇതെല്ലാം കയറി നശിപ്പിക്കാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ്. ഇതിപ്പം നശിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഇവർ താഴെ വീണതും ഈ കുരങ്ങന്മാരെടുത്തതായിട്ടുള്ള ഗ്ലാസ് തന്നെയാണ് പറക്കി പിന്നെയും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പോൾ ഈ കാറ്ററിംഗുകാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ISRTCകാരാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കാര്യം എല്ലാവരും വാങ്ങി കുടിക്കുന്ന ഒരു സംഭവമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചായ മേടിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ കൊണ്ടുപോകുന്നത് അത് തന്നെയാണ്. പുള്ളി അടുത്ത ട്രെയിനിൽ കൊണ്ടുപോയി കൊടുക്കുന്നതും ഈ അതേ ആ കുരങ്ങന്മാരെ വലിച്ച് താഴെയിട്ട ഗ്ലാസ്സുകളാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 4.5 മണിക്കൂറാണ് ചെന്നൈയിലെത്താൻ വേണ്ടുന്ന സമയം. നമ്മളിപ്പോൾ എത്തിയത് ചെങ്കൽപ്പേട്ട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ ചെങ്കൽപ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൈഡ് കണക്ക് കായലാണ്. നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മഹാബലിപുരം പോയത്. മഹാബലിപുരം വീഡിയോ കാണാത്തവർക്ക് ഇവിടെ മേളയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മഹാബലിപുരത്തിൻ്റെ വീഡിയോ കാണാൻ പറ്റും. നമ്മളിപ്പം നിൽക്കുന്നത് എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ്. ഈ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് 1905. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇനി പോകേണ്ടത് നമ്മുടെ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇവിടുന്ന് ഒരു 300 മീറ്റർ മാത്രമാണ് മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാണിക്കുന്ന ദൂരം. ഈ 300 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്ലൈ ഓവർ കയറി അപ്പുറത്തിറങ്ങിയാൽ മാത്രം മതി. ആരാ ഇവിടെ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലിയർ. ഇതാണ് എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾവശം. അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ് ചെന്നൈ എഗ്മോർ എന്ന് പറയുന്നത്. ഇവിടുന്ന് മൊത്തം 11 പ്ലാറ്റ്ഫോമാണ് ഈ എഗ്മോർ സ്റ്റേഷനിലുള്ളത്. നമുക്ക് വേണ്ട, നടന്നു നേരെ. അല്ല, അത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം നമ്മൾ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചെന്നൈയിൽ തന്നെ വേറെ സ്ഥലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ഒരു സബർബൻ ബുക്കിംഗ് കൗണ്ടറുണ്ട്. ഇംഗ്ലീഷ് നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അകത്തോട്ടാണ് പോകുന്നത്. ഇവിടെ അണ്ടർഗ്രൗണ്ട് മെട്രോ ആണുള്ളത്. നല്ലൊരു താഴ്ചയിലായിട്ടാണ്
അതാ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ലതോ നോക്കാം, എത്തേന്തോടത്ത് നല്ലൊരു ഡൗൺ ഏരിയ തന്നെയാണ് ഈ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ആ സ്റ്റെപ്പ് ഉണ്ട്, രണ്ട് സൈഡിൽ എസ്കലേറ്റർ ഉണ്ട്. നമുക്ക് സെൻട്രലിന് എടുത്തിറങ്ങാം. നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. ഇവിടെ നമ്മൾ സുജിത് ഭക്തന്റെ വീഡിയോയില് നമ്മൾ ഇതിനകത്തു നിന്ന് ഒരു കരിക്ക് ബുക്ക് ചെയ്തെടുക്കുന്നത് കണ്ടായിരുന്നു. പക്ഷെ പുള്ളിയുടെ ക്യാഷ് പോയിട്ട് അല്ലാതെ വേറെ പ്രയോജനം ഉണ്ടായില്ല. പക്ഷെ നല്ലൊരു സംഭവമാണ് അത്. മറ്റേതിനാ ആ സാധനത്തിനാ 10 രൂപ. അപ്പൊ അത് നമ്മുടെ ചെന്നൈ എക്മോറിലെ വെൻഡിങ് മെഷീൻ ആയിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇനി പോകുന്നത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഓക്കെ, ഇവിടുന്ന് 7 മണിക്ക് ഇടവിട്ട് മെട്രോ ട്രെയിൻ എപ്പോഴും ചെന്നൈ സെൻട്രലിലേക്കുണ്ട്. ഒരാൾ ആദ്യത്തെ മെട്രോയിൽ തന്നെ കയറി പോയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ മെട്രോ വരുന്നവരെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെന്നൈ സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതും അണ്ടർഗ്രൗണ്ട് മെട്രോ തന്നെയാണ്. നമ്മളിവിടുന്ന് നേരെ പുറത്തോട്ട് ചെന്നാൽ നമ്മൾ നേരെ എത്തുന്നത് നമ്മുടെ ചെന്നൈ സെൻട്രൽ മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ സിനിമകളിലും എല്ലാം കാണുന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ ചെന്നിറങ്ങുന്നത്. അപ്പോൾ ഈ ചെന്നൈ നഗരത്തിലെ ബാക്കി കാഴ്ചകളുമായിട്ട് നമുക്ക് തൊട്ടടുത്ത വീഡിയോ തന്നെ കാണാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്നവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പം ബാക്കി കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.